അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. റമദാൻ നിലാബ്. ഇസ്ലാമിൻ്റെ അഞ്ചാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തേനിനോട് വലിയ താല്പര്യം ആയിരുന്നു. റൊട്ടിയോടൊപ്പം അദ്ദേഹം തേൻ ഉപയോഗിച്ചിരുന്നു. അന്നൊരു ദിവസം അദ്ദേഹം വീട്ടിൽ തേൻ ആവശ്യപ്പെട്ടു. എന്നാൽ അന്ന് വീട്ടിൽ തേനുണ്ടായിരുന്നില്ല. ഭാര്യ ഫാത്തിമ വലിയ ധർമ്മസങ്കടത്തിൽ ആയി. എങ്ങനെയെങ്കിലും വൈകുന്നേരമാകുമ്പോഴേക്കും തേൻ സംഘടിപ്പിക്കണം. കയ്യിലുണ്ടായിരുന്ന ഒരു ദീനാർ എടുത്ത് തൻ്റെ പരിചാരകനെ വിളിച്ച് ബഅലബക് എന്ന പ്രദേശത്ത് പോയി തേൻ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അയാൾ പോവുകയും തേൻ കൊണ്ടുവരികയും ചെയ്തു. വൈകുന്നേരത്തെ ഭക്ഷണത്തിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിൻ്റെ മുമ്പിൽ തേനും എത്തി. അദ്ദേഹം നല്ല രീതിയിൽ അത് ഉപയോഗിക്കുകയും ചെയ്തു. അദ്ദേഹം ചോദിച്ചു, മിൻ ഐനലക്കും ഹാദൽ അസൽ, എവിടെ നിന്നാണ് ഇപ്പോൾ തേൻ ലഭിച്ചത്? ഭാര്യ ഭവ്യതയോടെ പറഞ്ഞു, വജ്ജഹന റജുലൻ അലാ ദാബത്തി മിൻ ദവാബിൽ ബരീദ് ബിദീനാറിൻ ഇലാ ബഅലബക് ഫസ്തഅലന അസല. കയ്യിലുണ്ടായിരുന്ന ഒരു ദീനാർ കൊടുത്ത് ഭൃത്യനോട് ബഅലബക്കിൽ പോയി തേൻ കൊണ്ടുവരാൻ പറഞ്ഞതാണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു വാഹനം ഉപയോഗിച്ച് അയാൾ പോയി കൊണ്ടുവന്നതാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിൻ്റെ മനസ്സ് വേദനിച്ചു. തനിക്കു വേണ്ടി പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ വാഹനം ഉപയോഗിക്കുകയോ? ഉടനെ തന്നെ അദ്ദേഹം വിചാരകനെ വിളിച്ചു. വീട്ടിലുള്ള തേനിൻ്റെ പാത്രമെടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു. ഇന്ദ്രിഖ് ബിഹാദൽ അസ് ഇല സൂഖി ഫബിഉഹു വർദുദ് ഇലൈന റഖ്സ മാലിന വൻദു ഇലൽ ഫദൽ ഫജ്അൽഹു ഫീ അലഫി ദവാബിൽ ബരീദ്. ഇതുമായി മാർക്കറ്റിൽ പോയി ഇത് വിൽപ്പന നടത്തുക. എന്നിട്ട് കിട്ടുന്നതിൽ നിന്ന് മുടക്കുമുതൽ എത്രയാണോ അത് വീട്ടിൽ തിരിച്ചേൽപ്പിക്കുക. ബാക്കിയുള്ളത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ വാഹനങ്ങളായ മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള തീറ്റ വാങ്ങാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക. മുസ്ലിങ്ങൾക്ക് ഞാൻ ഉപയോഗിച്ച തേന് ഛർദിച്ചാൽ ഉപകാരപ്പെടുമായിരുന്നുവെങ്കിൽ ഞാൻ ഛർദിക്കാനും തയ്യാറാകുമായിരുന്നു. ഹറാമിൻ്റെ മുതൽ ഒരിക്കൽ പോലും വന്നു പോകരുത് എന്ന നിഷ്കർഷ ബുദ്ധിയായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അവർക്ക്. അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു, നസബുത്തി ദവാബൽ മുസ്ലിമീന ഫീ ഷഹവത്തി ഉമർ, ഉമറിൻ്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി മുസ്ലിങ്ങളുടെ മൃഗത്തെ നീ ഉപയോഗപ്പെടുത്തുകയാണോ എന്ന്. സ്നേഹിതരെ, പൊതുമുതൽ കൈകാര്യം ചെയ്യുമ്പോൾ ഹറാമിൽ പെട്ടുപോകരുത് എന്ന സന്ദേശമാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നമുക്ക് നൽകുന്നത്. ആധുനിക ഭരണാധികാരികൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.